ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൽ വീണ്ടും പുതുയുഗപ്പിറവി. ജൂതൻ എക്കാലവും ഹൃദയത്തിൽ ചേർത്തു നിർത്തുന്ന ഇന്ത്യക്കാരെ വീണ്ടും ഇതാ ഇസ്രായേലിന്റെ പുതിയ പ്രധാനമന്ത്രി ബെന്നറ്റും സ്നേഹപൂർവ്വം ചേർത്തു നിർത്തുന്നു. ഇസ്രായേലിലെ പുതിയ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റിനെ അഭിനന്ദിച്ചും ബെന്യാമിൻ നെതന്യാഹുവിന് നന്ദി പറഞ്ഞും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് ലോകശ്രദ്ധ ആകർഷിച്ചിരുന്നു. തൊട്ടു പിന്നാലെ മോദിക്ക് നന്ദി പറഞ്ഞ ബെന്നറ്റ് ഇരുരാജ്യങ്ങൾക്കിടയിലെ ഊഷ്മള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ പ്രയത്നിക്കുമെന്നും ട്വീറ്റ് ചെയ്തു. ഇന്ത്യ ഇസ്രായേൽ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്കുള്ള വ്യക്തിപരമായ ശ്രദ്ധയ്ക്കും വലിയ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് നെതന്യാഹുവിനോട് മോദി പറഞ്ഞു. അടുത്ത വർഷം നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തിയതിൻ്റെ 30 വർഷങ്ങൾ ആഘോഷിക്കുന്ന വേളയിൽ ബെന്നറ്റിനെ കാണാനും തന്ത്രപരമായ പങ്കാളിത്തം ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും ആഗ്രഹിക്കുന്നതായും മോദി ട്വീറ്റിലൂടെ വ്യക്തമാക്കി. ഇസ്രായേലിൽ തീവ്ര വലതുപക്ഷ നിലപാട് കാണാൻ നഫ്താലി ബെന്നറ്റ് പ്രധാനമന്ത്രിയായി പ്രതിപക്ഷ സഖ്യം അധികാരമേറ്റു. 12 വർഷം പ്രധാനമന്ത്രിയായിരുന്ന ബെന്യമിൻ നെതന്യാഹു ഇനി പ്രതിപക്ഷത്ത്. ത്രിശങ്കു സഭം മൂലം 2 വർഷത്തിനിടെ 4 പൊതു തിരഞ്ഞെടുപ്പുകൾ നടന്ന ഇസ്രായേലിൽ ഇതോടെ പുതിയ രാഷ്ട്രീയ ചരിത്രത്തിന് തുടക്കമായി. ഇടത് വലത് മധ്യ നിലപാടുകാരായ 8 കക്ഷികൾ അടങ്ങിയ സഖ്യത്തെ നയിക്കുന്ന ബെന്നറ്റ് ആദ്യ 2 വർഷം പ്രധാനമന്ത്രിയായി തുടരും. വിവിധ കക്ഷികളെ ഒരുമിച്ച് കൂട്ടി സഖ്യ സർക്കാർ ഉണ്ടാക്കാൻ നേതൃത്വം നൽകിയ യയിർ ലപീദ് 2 പകുതിയിൽ പ്രധാനമന്ത്രിയാകും. അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന നെതന്യാഹു ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ തലവനായി പ്രതിപക്ഷത്തിരിക്കും. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ഒരു അറബ് പാർട്ടിയും ഭരണസഖ്യത്തിന്റെ ഭാഗമാണ്. നെതന്യാഹുവിനേക്കാൾ കടുത്ത നിലപാട് കാണാൻ നഫ്താലി ബെന്നറ്റിന്റെ പാർട്ടിയായ യമിനയ്ക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളാണ് കിട്ടിയത്. ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിൽ കിങ് മേക്കറായി മാറിയ ബെന്നറ്റ് പ്രധാനമന്ത്രി സ്ഥാനം നേടുകയായിരുന്നു. കക്ഷി നിലയിൽ യമിനയ്ക്ക് 5 സ്ഥാനം. യമുന എന്നാൽ ഹീബ്രുവിൽ വലത്തോട്ട് എന്നർത്ഥം. വലതുപക്ഷ നിലപാടിന് വോട്ട് ചെയ്തവരെ ബെന്നറ്റ് വഞ്ചിച്ചു എന്നാണ് നെതന്യാഹുവിന്റെ ആരോപണം. അറബ് ഇടതുകക്ഷികൾ അംഗങ്ങളായ സർക്കാരിനെ താഴെയിറക്കി താൻ തിരിച്ചെത്തുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞു. തന്നെ ലോക നിലവാരമുള്ള ഭരണാധികാരിയായാണ് നെതന്യാഹു സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ട്രംപ് ഭരണകൂടവുമായി അടുത്ത ബന്ധം പുലർത്തിയ നെതന്യാഹു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടീനുമായും വിവിധ അറബ് ആഫ്രിക്കൻ രാഷ്ട്രത്തലവന്മാരുമായും സൗഹൃദം നിലനിർത്തി. എന്നാൽ ബൈഡൻ ഭരണകൂടവുമായി നെതന്യാഹു നല്ല ബന്ധത്തിലായിരുന്നില്ല. അതേസമയം ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇസ്രായേലിൽ അധികാരമേറ്റ പുതിയ സർക്കാരിനെ താമസിയാതെ താഴെ ഇറക്കും എന്ന് പ്രഖ്യാപിച്ച് സ്ഥാനമൊഴിഞ്ഞ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പുതിയ സമരമുഖം തുറന്നു. 12 വർഷം പ്രധാനമന്ത്രിയായിരുന്ന നെതന്യാഹു പുതിയ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റിനെ കണ്ട് അധികാരം കൈമാറിയെങ്കിലും താൻ ഈ സർക്കാരിനെ അംഗീകരിക്കില്ല എന്ന് ആവർത്തിച്ചു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുൻപേ ഈ സർക്കാർ വീഴും, നെതന്യാഹു പറഞ്ഞു. അതിനിടെ ഇന്ന് കിഴക്കൻ ജെറുസലേമിലെ ഫലസ്തീൻ മേഖലകളിൽ തീവ്ര ദേശീയവാദികൾ പ്രഖ്യാപിച്ചിരിക്കുന്ന റാലിക്ക് അനുമതി നൽകണമോ എന്നത് പുതിയ സർക്കാരിനെ വെട്ടിലാക്കി. ഈ റാലിക്കെതിരെ ഫലസ്തീൻ സംഘടനകളും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം കിഴക്കൻ ജെറുസലേമിൽ ഫലസ്തീൻ കുടുംബങ്ങളെ ബലമായി ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് 11 ദിവസം നീണ്ട ഇസ്രായേൽ ഹമാസ് സംഘർഷമായി വളർന്നത്. ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളുടെ പ്രശ്നം സർക്കാരിനെതിരെ ഉപയോഗിക്കാനാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്. ഇടത് വലത് മധ്യ നിലപാടുകാരായ 8 കക്ഷികളുടെ സഖ്യത്തെ നയിക്കുന്ന ബെന്നറ്റ് 2023 വരെ പ്രധാനമന്ത്രിയായിരിക്കും. സഖ്യ സർക്കാർ ഉണ്ടാക്കാൻ നേതൃത്വം നൽകിയ യയിർ ലപീദ് 2 പകുതിയിൽ പ്രധാനമന്ത്രിയാകും. അതുവരെ വിദേശകാര്യമന്ത്രിയായി അദ്ദേഹം തുടരും. ന്യൂസ് ഡെസ്ക്, കർമാനസ്.